നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ നാളെ ഒമാനെ നേരിടുകയാണ് ഒമാനിലെ അൽസീബ് സ്റ്റേഡിയത്തിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഏഷ്യൻ മേഖലാ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ രണ്ടാം റൗണ്ടിൽ ഗ്രൂപ്പ് ഇയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്ക് ഇതുവരെ ഒറ്റ മത്സരം പോലും വിജയിക്കാനായിട്ടില്ല കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് സമനിലകളും ഒരു തോൽവിയുമായി മൂന്ന് പോയിന്റോടെ ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്താണിപ്പോൾ ഇന്ത്യ അതേസമയം ഒമാനാകട്ടെ നാല് മത്സരങ്ങളിൽ മൂന്നും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ ഗ്രൂപ്പിൽ രണ്ടാമതാണ് ഒമാനെ പരാജയപ്പെടുത്തുക എന്നത് ഇന്ത്യക്ക് അത്ര എളുപ്പമുള്ള കാര്യമാവില്ല അതും അവരുടെ നാട്ടിൽ വെച്ച് നേരത്തെ ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒമാൻ രണ്ടേ ഒന്നിന് വിജയിച്ചിരുന്നു കളിയുടെ എൺപത്തിയൊമ്പതാം മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമായിരുന്നു ഇന്ത്യയുടെ തോൽവി നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ എൺപത്തിനാലാം സ്ഥാനത്താണ് ഒമാൻ ഇന്ത്യയാവട്ടെ നൂറ്റി ആറാം സ്ഥാനത്തും ഇതുവരെ ഇരു ടീമുകളും തമ്മിൽ എട്ട് തവണ ഏറ്റുമുട്ടിയതിൽ അഞ്ച് തവണയും വിജയം നേടിയത് ഒമാനാണ് ഇന്ത്യ ഒരു മത്സരത്തിൽ വിജയിച്ചപ്പോൾ രണ്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു ഇന്ത്യയുടെ ഒരേ ഒരു വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇരു ടീമുകളുടെയും ഫോം ഗൈഡ് എടുത്തു നോക്കിയാൽ അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒമാൻ നാലെണ്ണം വിജയിച്ചു ഇന്ത്യയെ രണ്ടേ ഒന്നിന് വീഴ്ത്തിയ അവർ ലബനന് എതിരില്ലാത്ത ഒരു ഗോളിനും അഫ്ഗാനിസ്ഥാന് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കും പരാജയപ്പെടുത്തി തുടർന്ന് ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തറിനോട് രണ്ടേ ഒന്നിന് അടിയറബ് പറഞ്ഞപ്പോൾ അവർ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ നാല് ഒന്നിന് തകർത്തുവിട്ടു വിട്ടു ഇന്ത്യയാകട്ടെ അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒന്നുപോലും വിജയിച്ചിട്ടില്ല ഒരു മത്സരം പരാജയപ്പെട്ടപ്പോൾ നാല് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു സിറിയയോട് ഒന്ന് ഒന്നിൻ്റെ സമനിലയിൽ പിരിഞ്ഞ ഇന്ത്യ ഒമാനോട് രണ്ട് ഒന്നിന് പരാജയപ്പെട്ടിരുന്നു തുടർന്ന് ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തറിനെ അവരുടെ നാട്ടിൽ പോയി ഗോൾ രഹിത സമനിലയിൽ കുരുക്കാൻ ഇന്ത്യക്കായി എങ്കിലും ബംഗ്ലാദേശിനോടും അഫ്ഗാനിസ്ഥാനോടും ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ സമനിലയിൽ പിരിയാനായിരുന്നു പിന്നീടുള്ള മത്സരങ്ങളിലെ വിധി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പ് കളിക്കുക എന്ന സ്വപ്നം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിലാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് യോഗ്യത നേടുകയാണ് ലക്ഷ്യമെന്ന് കോച്ച് ഇഗോർ സ്റ്റിമാച്ച് കഴിഞ്ഞു ഇന്ത്യൻ ടീം മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വരുന്ന ഭാവിയിൽ തന്നെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ടീമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാനെതിരെ കളിച്ച ടീമിന്റെ ആദ്യ ഇലവനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇലവനയാകും ഒമാനെതിരെ കളത്തിലിറക്കുക എന്ന സൂചനയും അദ്ദേഹം നൽകിക്കഴിഞ്ഞു ഏതായാലും ഒരു വിജയത്തിനായി കാത്തിരിക്കെയാണ് ഇന്ത്യൻ ആരാധകർ ഈ മത്സരം ജയിക്കാൻ ഇന്ത്യക്കാവുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം